പറയാതെയാണ് റാണി അമ്മയും കൂട്ടി പൂമ്പാറയിലേക്ക് പോയതെങ്കിൽ പേടിക്കണം. ആരോ അവളുടെ കാതിൽ കസ്തൂരിയും നീയുമായുള്ള ബന്ധം എത്തിച്ചിട്ടുണ്ടാവും. ഒരാളെ ഒന്ന് വാച്ച് ചെയ്യാനാ. നമ്മൾ അനീതിയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കും. ചിലര് ആ അവസരം ചൂഷണം ചെയ്ത് കളയും. നമ്മുടെ അശ്രദ്ധ കാരണം അങ്ങനെ സംഭവിക്കരുതല്ലോ. നീ അവളോട് കള്ളം പറഞ്ഞ് കസ്തൂരിയെ കാണാൻ പോയ അതേ നാണയത്തിൽ തന്നെ അവൾ നിന്നോട് കള്ളം പറഞ്ഞ് കസ്തൂരിയെ കുറിച്ച് അന്വേഷിക്കാൻ പൂമ്പാറയിലേക്ക് പോയതാവനെ വഴിയുള്ളൂ. ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, എല്ലാം ഫേസ് ചെയ്യണം. വല്യച്ഛന, എന്തിനാവും വിളിക്കുന്നത്? അവിടെ എന്താണ് സംഭവിച്ചത്? നീ ഫോൺ എടുക്ക്. ഹലോ വല്യച്ഛ. ആ മോനെ, ആദി കസ്തൂരിയുടെ അമ്മയും മുത്താച്ചയും പോയി. ഹാവു, വലിയ പ്രശ്നമില്ലാതെ പോയി. ഹലോ. ആ ഹലോ വല്യച്ഛ. അവര് കസ്തൂരിയുടെ അടുത്തേക്കാ പോകുന്നതെന്ന് പറഞ്ഞു. കസ്തൂരി എവിടെയുള്ളേ? എവിടെയാവുള്ളതെന്ന് അവർക്കും അറിയില്ല. അറിയാതെ അവരെങ്ങനെ പോയി? അത് ഏതോ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ വഴി കാത്തു നിൽപ്പുണ്ട് എന്നും പറഞ്ഞാ ഇറങ്ങിയത്. പ്രകാശൻ വളരെ സമർത്ഥമായി അവരെ കൊണ്ടുപോയതാ. ഹലോ. ആ ഹലോ വല്യച്ഛ. അല്ല ആദി, അവര് പറഞ്ഞതില്ലേ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. നീ എന്തായാലും കസ്തൂരി എവിടെയാ ഉള്ളതെന്ന് അന്വേഷിക്ക. ശരി വല്യച്ഛ, ഞാൻ അന്വേഷിക്കാം. ആ പ്രകാശൻ അവരെ കസ്തൂരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവരൊരു കുഴപ്പമുണ്ടാക്കാതെ പോയല്ലോ, ആശ്വാസം. കസ്തൂരി എവിടെയാണ് അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കസ്തൂരി പറ്റി നമുക്ക് അന്വേഷിക്കാം. അതിനു മുമ്പ് പൂമ്പാറയിലേക്ക് പോയ റാണി ഇനി നിന്റെ കൂടെ ഉണ്ടാവൂ എന്ന് ചിന്തിക്ക്. നീ ഒന്നുകൂടെ റാണി വിളിച്ചു നോക്ക്. പരിധിക്ക് പുറത്താ. ഇപ്പൊ റാണി നിന്റെ പരിധിക്ക് പുറത്താ. ഇതിനു മുമ്പ് പലതവണ നീ പൂമ്പാറയിൽ പോയി കടന്നപ്പോ നീയും റാണിയുടെ പരിധിക്ക് പുറത്തായിരുന്നല്ലോ. എന്നാണ് ദൈവമേ രണ്ടുപേരും ഒരു പരിധിയിൽ വരുന്നത്? നീ തനിച്ച് ടെൻഷൻ അടിക്കണ്ട. റാണിയും അമ്മയും പൂമ്പാറയിൽ നിന്ന് ഞെട്ടിക്കുന്ന മറ്റൊരറിവുമായിട്ടായിരിക്കുമല്ലോ വരുന്നത്. കസ്തൂരിയുടെ അച്ഛൻ ശരത്താണ് എന്ന് ഞെട്ടിക്കുന്ന അറിവ്. നിന്റെ അമ്മായിയപ്പനും പെടും. അതുകൊണ്ട് അമ്മായിയപ്പനും ഒന്നും അറിയാതെ സ്വസ്ഥനായി നിൽക്കാവൂ. അയാളും അറിയട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അയാളാണെന്ന്. നീ വിളിച്ചു പറ. പറഞ്ഞതാ പോകണ്ടെന്ന്. രാത്രി വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? കൂട്ടുകാരിയുടെ അച്ഛൻ വന്നിട്ടേ വരുള്ളൂ എന്ന്. കൂട്ടുകാരിയുടെ അച്ഛൻ സൈക്കിയാട്രിസ്റ്റ് ആണെന്ന് പാവം രാധാമണിക്ക് അറിയില്ലല്ലോ. അവിടെ തന്നെയാ ഉള്ളെങ്കിൽ ഫോണിൽ കിട്ടണ്ടേ? കാലത്തെ ഇങ്ങ് പോരണമെന്ന് ഞാൻ പറഞ്ഞതാ. വരാൻ വൈകുന്നതിലല്ല, റാണിമോളും കൂടെ ഉണ്ടല്ലോ. വിളിച്ചിട്ട് കിട്ടാത്തതാ വിഷമം. ഏട്ടാ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഒരു പക്ഷേ അവനും റാണിയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. എന്താ ഇപ്പൊ അവനോട് പറയ? റാണിയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാന്ന് പറഞ്ഞാ പോരെ. നീ ഫോൺ എടുക്ക്. ഹലോ ആദി. ആ അങ്കിൾ എവിടെയുണ്ട്? വീട്ടിലുണ്ട്. റാണി എത്തിയില്ലേ? ഇല്ല എത്തിയില്ല, അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയതാ. കൂട്ടുകാരിയുടെ വീട് പൂമ്പാറയിലാണോ?
പൂമ്പാറയിലൊന്നുമല്ല, ഈ സിറ്റിക്കകത്ത് തന്നെയാ. ഉറപ്പുണ്ടോ? ഷുവർ. എന്നാലേ അവര് കൂട്ടുകാരുടെ വീട്ടിലല്ല പോയത്. എന്താ മോനെ? അവര് കൂട്ടുകാരുടെ വീട്ടിലല്ല പോയതെന്ന്. അതി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റാണിയും അമ്മയും ഇപ്പോ പൂമ്പാറയിലുള്ള കസ്തൂരിയുടെ ജീവചരിത്രം ചെയ്യാൻ പോയതാ. അങ്കിള് പൂമ്പാറ പഞ്ചായത്ത് ഓഫീസിൽ പോവാതെ തന്നെ കസ്തൂരിയുടെ ഭർത്താവ് ആരാണെന്നറിയാം. അപ്പൊ ശരി അങ്കിളെ. ഹലോ, ഹലോ ആദി. അവരെവിടെയാ മോനെ പോയത്? അമ്മേ, അവര് എവിടെയേട്ടാ പോയത്? എന്താ മോനെ? അവരെവിടെയാ പോയതെന്ന് ഏട്ടൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയാത്തത്? ഇനി മാസി കൂടി കണ്ടാ അച്ഛന്റെ പേരിലുള്ള അമ്മയുടെ സംശയം തീരുമല്ലോ. ഈ കാട്ടിൽ എന്ത് നടന്നാലും അത് മൂപ്പൻ അറിയേണ്ടതല്ലേ? മൂപ്പൻ എന്തൊക്കെയോ മറച്ചു വെച്ചാ സംസാരിച്ചത്. ആ, ഇപ്പൊ അമ്മയ്ക്ക് മൂപ്പനെ സംശയമായി. അമ്മേ, അമ്മ കരുതും പോലെ വഴിവിട്ട് സഞ്ചരിക്കുന്നവനല്ല എന്റെ അച്ഛൻ. He's a gentleman. എനിക്കിപ്പൊ തോന്നുന്നത് ഇങ്ങോട്ട് വരാൻ വീട്ടിൽ എല്ലാരോടും കള്ളം പറഞ്ഞതുപോലെ അമ്മയ്ക്ക് സംശയരോഗം ഉണ്ടോന്ന്. ഒരു കൗൺസിലിംഗ് വേണ്ടി വരൂ അമ്മേ. നീ എന്നെ അധികം ഇൻസൾട്ട് ചെയ്യണ്ട. മാസിയെ കൂടി കാണട്ടെ, എന്നിട്ട് മതി അച്ഛന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. മാസിയുടെ താവളം ഇവിടെ കണ്ടാണെന്നല്ലേ പറഞ്ഞത്? നമ്മൾ വഴിതെറ്റിയെന്നറിയണമെങ്കിൽ ആരോട് ചോദിക്കും? മുന്നോട്ട് നടന്നു നോക്കാം. മോളെ, ഇങ്ങു വാ. ഞങ്ങൾക്ക് മാസി ഒന്ന് കാണണം. മോൾക്ക് മാസി അറിയോ? അറിയോന്നോ, മാസി അപ്പനെ ഇവിടെ ആർക്കാ അറിയാത്തത്? ഞങ്ങൾക്ക് മാസിയുടെ താവളത്തിലേക്ക് പോകാനുള്ള വഴി അറിയില്ല. വഴി അറിഞ്ഞിട്ടും കാര്യമില്ല. അതെന്താ മോളെ? കാലിന് പരിക്ക് പറ്റിയുണ്ട്. ഇപ്പൊ താവളത്തിലല്ല ഉള്ളത്, വേറൊരു സ്ഥലത്താ. ആ സ്ഥലം മോക്കറിയോ? അറിയാണ്ടെന്താ, ഈ കാട്ടിനുള്ളിൽ എവിടെ പോണെങ്കിലും എനിക്കറിയാലോ. അപ്പോ ഞങ്ങളുടെ കൂടെ വരൂ. പിന്നെന്താ, അതൊരു ഉപകാരമല്ലേ. ഞാൻ വരാം. അപ്പൊ നമുക്കൊരു കുഞ്ഞു ഗൈഡിനെ കിട്ടി. താങ്ക് യു മോളെ. താങ്ക്സ് ഒന്നും വേണ്ട. പകരം ഇതുപോലെ ആരെങ്കിലും വഴിയറിയാതെ വിഷമിക്കുമ്പോ നിങ്ങൾ അവരെ സഹായിച്ചാൽ മാത്രം മതി. ഓ, അപ്പൊ ഇത് ഫ്രീ സർവീസ് അല്ലേ? ശരി, വാ. ഞങ്ങള് കുറച്ച് ദൂരേന്ന് വരിക. എന്താ
അമ്മൂടെ പേര്? ചിട്ടു എന്നാ വിളിക്കുക. ചിട്ടു നല്ല പേരാണല്ലോ. ആ അതിന്റെ അക്കയുടെ പേരാണി. താങ്ക്സ് സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട. ഈ ചോക്ലേറ്റ് എങ്കിലും വാങ്ങിക്കൂടെ? അയ്യോ അത് തീരെ വേണ്ട. പരിചയമില്ലാത്ത ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കരുതെന്ന് എന്റെ അക്ക പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇല്ല. എന്നേക്കാൾ മൂത്തതാണെങ്കിലും ഞങ്ങള് നല്ല കമ്പനി ആയിരുന്നു. എന്താ നിന്റെ അക്കയുടെ പേര്? കസ്തൂരി. കസ്തൂരി അക്ക. ഞാൻ ഈ കയ്യിലൊന്ന് പിടിച്ചോട്ടെ. പിടിച്ചു. ഞാനിങ്ങനെ കസ്തൂരി അക്കയുടെ കയ്യും പിടിച്ച് ഈ കാട് മുഴുവൻ നടക്കുമായിരുന്നു. കസ്തൂരിയുടെ വീട് എവിടെ? ഇവിടുന്ന് കുറച്ചു പോണം. അക്കിയിപ്പ സിറ്റിയില. പ്ലസ് ടു എക്സാം എഴുതി ഇപ്പൊ പോയതേ ഉള്ളൂ. നിന്റെ കസ്തൂരിയൊക്കെ ഞങ്ങൾക്കറിയാം. ആണോ? എങ്ങനെ? അതൊക്കെ പറയാം. ഇപ്പൊ നമ്മൾ പരിചയക്കാരായ സ്ഥിതിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചൂടെ? വാങ്ങിച്ചു വാങ്ങിച്ചു. തൊട്ടടുത്ത് ഞാൻ കിടക്കുമ്പോ ദൂരെ എങ്ങോ കിടക്കുന്ന കസ്തൂരിയെ വിളിച്ചിട്ട് എന്താ കാര്യം? ഒരാപത്ത് വരുമ്പോ ദൂരെയുള്ള ബന്ധുവിനേക്കാൾ അടുത്തുള്ള ശത്രുവാണ് ഓടി വരിക എന്ന് കേട്ടിട്ടില്ലേ? ഹലോ. ഹലോ റാണി. ആദി കേൾക്കുന്നുണ്ട്, പറ. നീ ഇപ്പൊ എവിടെയാ? അത് ആദി, സോറി, ഞാൻ കസ്തൂരിയുടെ നാട്ടിലാ. അവിടെ അവിടെ എന്താ കാര്യം? അതൊക്കെ വന്നിട്ട് പറയാം. എന്തിനാ പോയതെന്ന് പറ. അച്ഛൻ ഡൽഹിക്കെന്ന് പറഞ്ഞ് ഇവിടേക്കാ വന്നത്. അത് അമ്മ പറഞ്ഞതുപോലെ സത്യമാണ്. അച്ഛൻ കാണാൻ വന്ന ആളെ തെരഞ്ഞു നടക്കുക ഞങ്ങള്. ഇതുവരെ ഒന്നും പിടികിട്ടിട്ടില്ല. ഹലോ. ഹലോ ആദി. ഇനി ആരെയും തെരഞ്ഞു നടക്കണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് തിരികെ. പിന്നെ ആദി, ഞങ്ങൾക്കൊരു നല്ല ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. കസ്തൂരിയുടെ കൊച്ചു കൂട്ടുകാരി. ഞങ്ങളുടെ ഒരു പടം എടുക്ക് സാറേ. അക്ക ഒന്ന് കുളൂസേ നിന്നെ. എടുത്തോ എടുത്തോ എടുത്തോ. ഈശ്വര, ആ കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞില്ലേ? റാണി, ഇനി അവിടെ നിന്ന് ഒട്ടും താമസിക്കണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഹലോ. 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 ഹലോ.
സിഗ്നല് പോയി. അങ്കിളിനെ കുറിച്ച് അന്വേഷിക്കാനാ പോയത്. ആ കുട്ടി കൂടെ ഉള്ളത് കൊണ്ട് അത് വല്ലതും പറഞ്ഞാൽ. ഈശ്വര രക്ഷിക്കണേ. എനിക്കെന്റെ പപ്പയാണ് മമ്മയാണ് സത്യം. ഈ കള്ളം പറയുന്നവരെ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് പറ്റുമോ മൂസി? എനിക്ക് കള്ളം പറയുന്നവരെ കണ്ണെടുത്ത കണ്ടൂടാ. അത് ഫ്രണ്ട്സ് ആയാലും സെർവന്റ് ആയാലും സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. നമ്മൾ തമ്മിലുള്ള ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നീ കള്ളം പറഞ്ഞു. ഇങ്ങോട്ട് നോക്കടി. മോൾ എന്തിനാ ഞങ്ങളോട് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞേ? പറഞ്ഞു. ചോദ്യങ്ങൾ ഇനിയും വരാനുണ്ട്. ഒരു ജാതി വൃത്തികെട്ട സ്വഭാവാട്ടോ ഞങ്ങൾക്ക്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളത് പുറത്തെടുക്കും. പറയടി. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. മര്യാദയ്ക്ക് പറഞ്ഞു. ദേ നോക്ക്, നിന്നോടൊന്ന് കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചത് ഞങ്ങൾക്ക് ആർക്കും നിന്നെ കെട്ടാനൊന്നുമല്ല. പാച്ചു മാറി നിക്ക്. അറിയാതെ കസ്തൂരി ഒരു കള്ളം പറഞ്ഞു, വിട്ടേക്ക്. അങ്ങനെ വിടാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഒരു കള്ളിയെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാനോ തീരെ സമ്മതിക്കില്ല. ഏയ് ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ സംസാരിക്കാം. കസ്തൂരി, നമ്മളൊക്കെ ഏതാണ്ട് സമപ്രായക്കാരല്ലേ, ഞങ്ങളോട് നിനക്ക് എന്തുണ്ടെങ്കിലും സംസാരിക്കാം. അയ്യേ, നീ എന്താ കോംപ്രമൈസിൽ ഇറങ്ങിയിരിക്കാ? നീ മാറി നിക്ക്, ഇത് ഞങ്ങൾ ചോദിച്ചോളാം. നീ ചെന്നിരുന്ന് പഠിക്ക്. എൻട്രൻസ് എഴുതി ഒന്നാം റാങ്ക് വാങ്ങിക്കാനുള്ളതല്ലേ. പോപ്പോ. പറയടി, നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ. പറയടി, നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ. കള്ളം പറഞ്ഞതിന് സോറി പറയടി. സോറി. ക്വസ്റ്റ്യൻ നമ്പർ 2. നീ ഇവിടെ നിൽക്കുന്നത് ഏതോ ആദിമോന്റെ ചെലവിലാണെന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല, ഇവിടെയുള്ള പുസ്തകങ്ങളൊക്കെ അവൻ വാങ്ങി തന്നതാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നീ ഇവിടെ പഠിക്കാൻ വന്നതാണോ? നിന്റെ അമ്മയുടെ മുത്തശ്ശിയുടെ സംസാരത്തിൽ അങ്ങനെ തോന്നി. അതല്ല, നീ അവരെയും പറഞ്ഞു പറ്റിച്ച് ഇവിടെ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പറ്റിച്ച് ഇവിടെ കഴിയാന്ന് മോള് വിചാരിക്കണ്ട. പറയടി, പറയാൻ. മൂസി, നിങ്ങളൊന്ന് പോയേ. സത്യം അറിയാതെ ഇവള് വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ പോ, ഞാൻ ചോദിച്ചോളാം. അപ്പൊ ഞങ്ങളോട് ഇവൾക്ക് പറയാൻ പറ്റില്ലേ? നിങ്ങൾ ചെല്ലുന്ന്, ഞാൻ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. ഓ വടി. കസ്തൂരി വാ, ഇവിടെ ഇരിക്കേ. ഇരിക്കേ. പറ. വളരെ ജെനുവിനായ ചോദ്യങ്ങളല്ലേ അവർ ചോദിച്ചത്. എന്താ നിന്റെ പ്രശ്നം? ഈ പ്രായത്തിലെ നമ്മൾ നമ്മുടെ ജീവിതത്തിനോട് കള്ളം കാണിക്കുന്നത് ശരിയാണോ? കള്ളം പറയുന്നത് വലിയ തെറ്റാന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ജീവിതം എന്നെ ഒരു കള്ളിയാക്കുകയാണ്. ഞാനും നിങ്ങളെപ്പോലെ സുഖിച്ചും സന്തോഷിച്ചും ജീവിക്കേണ്ട പെൺകുട്ടി തന്നെയാ. പക്ഷെ നിങ്ങളുടെ ഒന്നും ജന്മം പോലെയല്ല ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്. ഞാൻ അനുഭവിക്കുന്നതൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. പോവാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ആരെയും ഞാൻ ചതിക്കില്ല. പക്ഷെ എന്റെ മനസ്സ് തുറക്കാൻ ശ്രമിക്കരുത്. ഇങ്ങോട്ട് പോവാനില്ലെങ്കിലും
നിങ്ങൾ പറയുന്ന നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ തയ്യാറാ. എന്നെ കരയിപ്പിച്ച് തോപ്പിക്കാന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. കാരണം ജീവിതത്തിൽ കരഞ്ഞ് കര കയറുന്നവളങ്ങ്. ഒരു വാക്ക് ഞാൻ തരാം, ഞാൻ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു കള്ളിയല്ല. എന്റെ കാവുമുത്തപ്പനാണ് സത്യം. ആർട്ടിസ്റ്റ് ശരചന്ദ്രൻ എനിക്കറിയാം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പൊതുമതം. പക്ഷേ ഇവിടെ തൊടുത്തുവിട്ട അസ്ത്രം ലക്ഷ്യം തെറ്റുമ്പോൾ തുറക്കുന്നത് മറ്റൊരു വിപത്തിന്റെ നരകവാതിലോ? ഈ പെൺകുട്ടിയുടെ വാക്കുകൾ വഴിത്തിരിവാകുന്നുവോ? അവിചാരിതങ്ങളുടെ രണഭൂമിയിൽ യുദ്ധകാഹളം മുഴങ്ങുന്നു.